Hi dears, Anithas Foodies in a Puthir video like El Arco Sagam. In the Amanirikan, 1 kg Varina chocolate cake in the recipe item, and a noca. I made a glass lake and under tablespoon chocolate grated the Todakana. I like it under tablespoon, Nala Chudula Pala and a Chertodukunada. Chocolate pet on the Gratiavan Chudula than the leather, Meltava Mendi. I will mix it with the mix. And then we will mix it with the Barbie mold. That is the mold. We will grease it with the oil. We brush it with the oil. Brush it with the oil. Dust it with the excess oil. We will mix it with the oil. அதை மாட்டி வெச்சிட்டுണ്ട് இனி dry ingredients ready ஆக்க வேண்டி dry ആയ ஒரு bowl ல ஒரு அரிப்பு வச்சு கொடுத்து அதிலேக்கு 1 கப் மைதா 2 டேபிள்ஸ்பூன் கோகோ பவுடர் 1/2 டீஸ்பூன் பேக்கிங் சோடா 1 டீஸ்பூன் பேக்கிங் பவுடர் ஒரு பிஞ்ச் உப்பு இனி இதெல்லாம் கூட நல்லாயிட்ட வந்து அரிச்சு எடுக்கணும் நல்லாய் mix செய்து கட்டகள் எல்லாம் பொடிச்சு அரிச்சு எடுக்கலாம் I will mix the same thing. I will mix the same thing. And I will mix the same thing. And I will mix the same thing. 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 I will mix the ഇനി അതിനെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഫസ്റ്റ് എഗ്ഗ് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് എടുക്കാം എഗ്ഗ് നന്നായി മിക്സ് ആയതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് കുറച്ച് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒന്നുകിൽ 1 കപ്പ് പൊടിച്ചതോ അല്ലെങ്കിൽ പൊടിക്കാതെയാണെങ്കിൽ 1/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയോ ചേർക്കാം ഇട കുറച്ച് കുറച്ചായി മിക്സ് ചെയ്ത് Egg is fluffy. I will beat it. Egg is fluffy. I will beat it. I will add a cup of sunflower oil. This chocolate sponge is made of sunflower oil. This is mix it. Mix it. If you want to beat it, you will be fluffy. I will mix it. நல்ல ஸ்லோலி நல்ல silk smooth ஆயிட்டு வேணும் நம்ம இது செய்து கொடுக்க. அப்ப இப்போ ஃபர்ஸ்ட் செஷன் mix ஆயிட்டுണ്ട്. இனி நமக்கு அடுத்த கொஞ்சம் மீண்டும் dry ingredients கொஞ்சம் அதிலேக்கு இட்டு கொடுத்து mix செய்யாம். அங்கன கொஞ்சம் mix செய்ததின ശേഷം നമ്മളെ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ചോക്ലേറ്റ് മിൽക്ക് മിക്സ് അതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്ത് എടുക്കാം എപ്പോഴും നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിരിക്കണം ലാസ്റ്റ് മിക്സ് ചെയ്യാനുള്ളത് അതുകൊണ്ട് കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് അത് ഒഴിച്ചാണ് നമ്മൾ അതുകൂടി ഇട്ടിട്ടാണ് നമ്മൾ മിക്സ് ചെയ്ത് എടുക്കുന്നത് എല്ലാം മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് അതിലേക്ക് 1/2 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം മൊത്തം ഒന്ന് എല്ലാം മിക്സ് ആയിട്ടുണ്ടോ കൊക്കോ പൗഡർ എവിടെയെങ്കിലും കട്ട് ചെയ്യണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കിയതിനു ശേഷം നമുക്ക് ഇനി റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോ ഞാൻ ഒരു പാനിലാണ് റെഡിയാക്കുന്നത് അതിനു വേണ്ടി പാൻ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ ഇനി നമുക്ക് ഒന്ന് ടാപ്പ് ചെയ്തു കൊടുക്കാം അതിനു ശേഷം എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ആ സ്ക്യൂർ വെച്ച് കളഞ്ഞു കൊടുക്കാം ഇനി ആ പാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചൂടായിട്ട് അതിലേക്ക് വെച്ച് അടച്ചു വെക്കാം
ഇനി അടുത്തത് ചോക്ലേറ്റ് ഗണാഷ് റെഡിയാക്കാൻ വേണ്ടി ഡബിൾ ബോയിൽ ചെയ്തെടുക്കാൻ വേണ്ടി ഞാനൊരു പാത്രത്തിന് ഒരു വെള്ളമുള്ള ഒരു പാത്രം ചൂടായപ്പോൾ അതിലേക്ക് ഒരു ബൗള് വെച്ചു കൊടുത്തു. അതിലേക്ക് അര കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒരു കപ്പ് ചോക്ലേറ്റും ഇട്ട് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വിപ്പിംഗ് ക്രീം ചൂടായി വന്നപ്പോഴാണ് നമ്മൾ ചോക്ലേറ്റ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി അതൊന്ന് മെൽറ്റായി വരണം. ഇപ്പോൾ അത് നന്നായിട്ട് മിക്സായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിനെ ചൂടാറാൻ വേണ്ടി മാറ്റിവെക്കാം. ഇനി 1.5 കപ്പ് ഫിയോണ വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ചോക്ലേറ്റ് ഗണാഷ് മെൽറ്റായി തണുത്തതിന് ശേഷമാണ് ഞാനിത് റെഡിയാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ചോക്ലേറ്റ് ഗണാഷിൽ നിന്ന് 3-4 ടേബിൾ സ്പൂൺ കൂടി ആ വിപ്പിംഗ് ക്രീമിലേക്ക് ഒഴിച്ച് ചോക്ലേറ്റ് വിപ്പിംഗ് ക്രീമാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഐസിങ് ചെയ്യാം. അതിനുവേണ്ടി സ്പഞ്ചിനെ ഞാൻ കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ലെയർ കേക്ക് ബോർഡിലേക്ക് ക്രീം വെച്ചതിന് ശേഷം ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തു. അതിനൊന്ന് ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. 1/2 കപ്പ് വെള്ളത്തിലേക്ക് 1/2 കപ്പ് അതിൻ്റെ പഞ്ചസാര ഇട്ട് 1 പിഞ്ച് ഉപ്പ് ഇട്ട് ബോയിൽ ചെയ്തെടുത്തതാണ്. അതിനുശേഷം ഷുഗർ വെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ചോക്ലേറ്റ് ആ ക്രീം അതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിനെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആ ചോക്ലേറ്റ് ഗണാഷ് കുറച്ച് അതിലേക്ക് ഇട്ട് സ്പ്രെഡ് എല്ലാ സൈഡത്തായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് വരുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാകുകയാണെങ്കിൽ ഫാമിലീസും ഫ്രണ്ട്സിനും ഒക്കെ വാട്സപ്പ് വഴിയാണെങ്കിലും ഒരാൾക്കാണെങ്കിലും ഈ വീഡിയോസ് ഒന്നിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ. ഇത് നമ്മൾ നെക്സ്റ്റ് ലെയർ അതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ വെറ്റ് ചെയ്ത് കൊടുക്കണം. ക്രീം തേക്കുക, ചോക്ലേറ്റ് ഗണാഷ് തേക്കുക. അടുത്ത ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് മുകളിലുള്ള ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് വെറ്റ് ചെയ്യണം, കാരണം അത് മുകളിലേക്ക് കുറച്ച് പൊങ്ങിയിരിക്കുന്നതുകൊണ്ട് നമ്മൾ നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ അതും വെറ്റ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ക്രം കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ക്രീം എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി പാലറ്റ് നൈഫ് കൊണ്ട് എല്ലായിടത്തും ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. അങ്ങനെ എല്ലായിടത്തും ഒന്ന് ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് 3-4 മണിക്കൂർ തണുപ്പിച്ചതിന് ശേഷം പുറത്തെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി തന്നെ നമുക്ക് കളർ കൊടുത്ത് ഡിസൈൻ ചെയ്യാം. അതിനുവേണ്ടി ഷുഗറിൻ്റെ ഗ്രീൻ കളറാണ് എൻമണ്ട് നോസില് ഉപയോഗിച്ച് ഓരോ ലൈൻസ് 2 ലൈനായിട്ട് വരച്ചു കൊടുക്കുകയാണ്. ഇനി അത് അവിടെ എൻമണ്ട് നോസില് വെച്ച് തന്നെ നിയോൺ ബ്രൈറ്റ് യെല്ലോ കളറാണ് ഷെഫ് മാസ്റ്ററിൻ്റെ, ആ യെല്ലോ കളർ വെച്ച് ഒന്ന് എല്ലായിടത്തും ഡിസൈൻ കൊടുക്കുകയാണ്. ഇനി അതുപോലെ തന്നെ ബാർബിയിലും ഇതുപോലെ തന്നെ ഗ്രീൻ കളർ വെച്ച് പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കി അറ്റത്തൊന്ന് കട്ട് ചെയ്ത് ഓരോ കുത്തു കുത്തു പോലെ കൊടുക്കുകയാണ് ചെയ്തത്. ബാർബിയെ കയ്യിൽ പിടിച്ച് ചെയ്തതിന് ശേഷമാണ് അതിലേക്ക് കുത്തു കുത്തായതുകൊണ്ട് അങ്ങനെയാണ് ചെയ്തത്, അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്.
ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് കാണും വരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.